എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ തണ്ണി വെത്തൻ വെച്ചിട്ട് ഈ ചൂടുകാലത്ത് വളരെ ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന മൂന്ന് തരം ജ്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. തണ്ണിമത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ ശേഷം ഒരു ചെറിയ പീസുകളായിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ജാറെടുത്ത ശേഷം അതിലേക്ക് ഇത് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇതുപോലെ ഇളക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നര സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ അരിച്ചിട്ടില്ല. നിങ്ങൾക്ക് അരിച്ചെടുക്കണമെങ്കിൽ അതുപോലെ എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അടുത്ത ജ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തണ്ണിമത്തൻ്റെ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. അതിനുശേഷം ഒരു ഗ്ലാസ്സിനുള്ളിലേക്ക് നമ്മുടെ ഈ പീസുകളെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കഷ്ണങ്ങളിൽ നിന്നെല്ലാം ചാറിറങ്ങുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടിയിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി അടുത്ത ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത നല്ല തണുത്ത പാലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കട്ട പാല് ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഞാൻ കുറച്ച് ഐസ് ക്യൂബിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിന് പുറത്തായിട്ട് ഞാൻ തണ്ണിമത്തൻ ചെറിയ പീസുകളായിട്ട് ക്യൂബായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തായിരുന്നു. അത് ഒന്ന് ഇതിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുടിക്കുമ്പോഴത്തേക്ക് ഇത് കഴിക്കുമ്പോഴത്തേക്ക് വല്ലാത്ത ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ചെറിയൊരു പീസ് തണ്ണിമത്തൻ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ഇതുപോലെ വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. മൂന്ന് ജ്യൂസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ജ്യൂസാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.